കപ്പടിക്കാൻ കച്ചകെട്ടി കുമരകം ബോട്ട് ക്ലബ്ബുകൾ. ഞായറാഴ്ച മുത്തേരി മടയാറ്റിൽ ചുണ്ടൻ വള്ളങ്ങൾ പരിശീലനം ആരംഭിച്ചതോടെ കുമരകത്ത് വള്ളംകളിയുടെ ആവേശം അലതല്ലുകയാണ്. ഓഗസ്റ്റ് 12 ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ കുമരകത്തിൽ നിന്നും 5 പ്രമുഖ ചുണ്ടൻ വള്ളങ്ങൾ ഇക്കുറി പങ്കെടുക്കും. ആദ്യമായാണ് ഇത്രയേറെ ചുണ്ടൻ വള്ളങ്ങൾ കുമരകത്ത് നിന്നും നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. 2016 ശേഷം കുമരകത്ത് നിന്നും പ്രമുഖ ക്ലബ്ബുകളുടെ പല ജലരാജാക്കന്മാരും പുന്നമടയിലെത്തിയെങ്കിലും നെഹ്റു ട്രോഫി കുമരകത്തെത്തിക്കാൻ ആയിട്ടില്ല. കുമരകം വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ ചുണ്ടനിൽ തുഴയെറിഞ്ഞ അവസാനമായി നെഹ്റു ട്രോഫി കുമരകത്തെത്തിച്ചത്. ഇക്കുറി NCDC ബോട്ട് ക്ലബ്ബ് നിരണം ചുണ്ടനിലും കുമരകം ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം ചുണ്ടനിലും മത്സരിക്കുമ്പോൾ വേമ്പനാട് ബോട്ട് ക്ലബ്ബ് ചെറുതന ചുണ്ടനിലാണ് മാറ്റിയിരിക്കുന്നത്. പായ്പാട് ചുണ്ടനിലേറി കുമരകത്തെ പ്രമുഖ ബോട്ട് ക്ലബ്ബായ കുമരകം സമുദ്ര ബോട്ട് ക്ലബ്ബും മത്സരിക്കും. കുമരകം ബോട്ട് ക്ലബ്ബാണ് കുമരകത്തിൽ നിന്നും ആദ്യമായി ചുണ്ടൻ വള്ളത്തിൽ നെഹ്റു ട്രോഫിയിൽ മത്സരിച്ചത്. വർഷങ്ങളോളം കുമരകം നിവാസികൾ ഒറ്റക്കെട്ടായി ഒരു ടീമായി ഒരു ചുണ്ടനിൽ പുന്നമടയിലെത്തി നെഹ്റു ട്രോഫിയുമായി കുമരകത്തെത്തിയിരുന്നു. കുമരകം ബോട്ട് ക്ലബ്ബാണ് കുമരകത്തിൽ നിന്നും ആദ്യമായി ചുണ്ടൻ വള്ളത്തിൽ നെഹ്റു ട്രോഫിയിൽ മത്സരിച്ചത്. വർഷങ്ങളോളം കുമരകം നിവാസികൾ ഒറ്റക്കെട്ടായി ഒരു ടീമായി ഒരു ചുണ്ടനിൽ പുന്നമടയിലെത്തി നെഹ്റു ട്രോഫിയുമായി കുമരകത്തെത്തിയിരുന്നു. ഒരു ചുണ്ടൻ എന്നത് കാലക്രമേണ വർദ്ധിച്ച് 5 ചുണ്ടനിൽ കുമരകം കരയിൽ നിന്നും നെഹ്റു ട്രോഫിക്കായി പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.